തൃശൂർ ജില്ല ബിജെപിയുടെ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടക്കുന്ന ജില്ലകളിലൊന്നാണ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ബിജെപിയുടെ ക്രമാനുഗതമായ വളർച്ച പ്രകടമാക്കുന്നതാണ്. സംഘടന താഴെത്തട്ടിൽ സജീവമാക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുമാണ് ബിജെപിയുടെ പ്രവർത്തന രീതി. ഇപ്പോൾ ബിജെപി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം നടക്കുന്ന ജില്ലകളിലൊന്ന് തൃശൂരാണ്. തൃശൂരിൽ ബിജെപി കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പദയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. പദയാത്രയിൽ മെട്രോമാൻ ഇ ശ്രീധരൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ എന്നിവർ പങ്കെടുത്തു. തൃശൂരിലെ ബിജെപിയുടെ വളർച്ച വിളിച്ചോതുന്നതായിരുന്നു ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാർ നയിച്ച പദയാത്ര. ബിജെപി കേരളയിൽ വിരുദ്ധ സമരം ഏറ്റെടുത്തതായും കേരളയിലെതിരെ സമരരംഗത്തുള്ള ജനങ്ങൾക്കൊപ്പം ബിജെപി എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് അനീഷ് കുമാർ വ്യക്തമാക്കി. ബിജെപി ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ജില്ലയാണ് തൃശൂർ. ഇവിടെ സുരേഷ് ഗോപി MBA മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ബിജെപി നടത്തുന്നത്. തൃശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി MP നടത്തുന്ന പരിശ്രമങ്ങളും ബിജെപി നേതൃത്വം എടുത്തുകാട്ടുന്നുണ്ട്. തൃശൂർ ശക്തൻ മാർക്കറ്റിനായി സുരേഷ് ഗോപി MP നടത്തുന്ന ഇടപെടലുകൾ തൃശൂരിൽ ഇതിനോടകം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. തൃശൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സുരേഷ് ഗോപി തൃശൂരിലെ ജനപ്രതിനിധികൾ ചെയ്യുന്നതിലും ഏറെ കാര്യങ്ങൾ തൃശൂരിനായി ചെയ്യുകയാണ് എന്നതും ബിജെപി രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടുന്നു. ബിജെപി ഇങ്ങനെ ശക്തമായി രംഗത്തിറങ്ങിയത് UDFനെയും LDFനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കേരളയിൽ പ്രക്ഷോഭം മാത്രമല്ല, സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയൊക്കെ ബിജെപി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. യുവമോർച്ച, മഹിളാ മോർച്ച തുടങ്ങിയ സംഘടനകൾ വിവിധ പ്രക്ഷോഭ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തുണ്ട്. പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള പ്രചാരണവും ബിജെപി നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.